നമസ്കാരം ഡോക്ടർ ക്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പല രോഗങ്ങളുടെയും ലക്ഷണമായി പലരിലും മൂക്കിലൂടെ രക്തസ്രാവം കണ്ടുവരാറുണ്ട് അതിന്റെ കാരണങ്ങളെയും എന്തുകൊണ്ട് അത്തരത്തിൽ മൂക്കിലൂടെ രക്തസ്രാവം ഉണ്ടാകുന്നു എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ക്യൂവിൽ നമ്മൾ സംസാരിക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ചിരൻകീഴ് താലൂക്ക് ആശുപത്രിയിലെ ഇ എൻ ടി കൺസൾട്ടന്റ് ഡോക്ടർ എൻ സുൽഫിയൊപ്പം ചേരുന്നു ഡോക്ടർ സ്വാഗതം ഡോക്ടർ ക്യൂലേക്ക് ഡോക്ടർ എപ്പോഴും നമ്മൾ സിനിമകളിലൂടെയാണ് ഈ മൂക്കിലൂടെ രക്തസ്രാവം ഉണ്ടാകുന്നത് പെട്ടെന്ന് തന്നെ തലകറങ്ങി വീണ് മരിക്കുന്നു അതെന്തോ വലിയ മാരക രോഗത്തിന്റെ ഒരു ലക്ഷണമായിട്ടാണ് പലപ്പോഴും നമ്മൾ സിനിമകളിലൂടെ ഒക്കെ കണ്ടിട്ടുള്ളത് ആ രീതിയിൽ തന്നെയാണോ രക്തസ്രാവം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് വലിയ ഒരു ഒരു പേടിക്കേണ്ട വിഷയമാണ് അങ്ങനെ ഒറ്റ ഒരു ഒറ്റ സെന്റൻസിൽ ആൻസർ പറയാൻ കഴിയില്ല പക്ഷേ എങ്കിലും ഈ പറഞ്ഞ മാതിരി സിനിമയിലും സീരിയലിലും നാടകത്തിലും ഒക്കെ രക്തം വന്നിട്ടാണ് പലപ്പോഴും മരിച്ചു വീഴുകയോ അല്ലെങ്കിൽ സിനിമയ്ക്ക് നാടകത്തിനൊക്കെ ടെസ്റ്റ് ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത് പിന്നെ അദ്ദേഹം തന്നെ ക്യാൻസർ രോഗിയായിട്ട് ഡിക്ലെയർ ചെയ്യുകയും പിന്നെ അതിന്റെ ബാക്കി കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നു പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് ക്യാൻസർ രോഗങ്ങളിൽ മുഖിൽ നിന്ന് രക്തം വരില്ല എന്നുള്ളതല്ല തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കാം പക്ഷേ ബഹുഭൂരിപക്ഷം സന്ദർഭങ്ങളിലും അത്തരം രോഗങ്ങളാകണമെന്നില്ല അപ്പോൾ അത് അത് അതിൻ്റെ ഒരു 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 ഭാഗം മാത്രമാണ് അത്തരം രോഗങ്ങൾക്ക് ഒരു രോഗലക്ഷണമായിട്ട് എപ്പിസ്റ്റാക്സിസ് വരുന്നത് എപ്പിസ്റ്റാക്സിസ് എന്നാണ് പറയുന്നത് ഒരു മെഡിക്കൽ ടെർമിനോളജിയിൽ അപ്പോൾ മുക്കിൽ രക്തം വരുന്നതിന് ധാരാളം ഒരു ഒരുപാട് കാരണങ്ങളുണ്ട് അപ്പോൾ അതിലെ ഒരു കാരണം മാത്രമേ ആവുള്ളൂ ഈ ക്യാൻസർ പോലെയുള്ള കാരണങ്ങൾ അപ്പം നമുക്ക് അതിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കാം ഒന്ന് ലോക്കൽ കോസസ് ലോക്കൽ കോസസ് എന്ന് വെച്ചാൽ മൂക്ക് തൊണ്ട മൂക്കിൻ്റെ പുറകളുടെ ഭാഗങ്ങൾ അങ്ങനെയെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു ലോക്കൽ കോസസ് എന്ന് പറയാം രണ്ട് സിസ്റ്റമിക് അസുഖങ്ങൾ അതായത് സിസ്റ്റമിക് എന്ന് വെച്ചാൽ മുഖം ഒഴിച്ചുള്ള അല്ലെങ്കിൽ കഴുത്തിന് മുകളിലുള്ള ഭാഗം ഒഴിച്ചുള്ള മൂക്കൊഴിച്ചുള്ള ശരീരത്തിനെ എല്ലാ ഭാഗങ്ങളെയും ബാധിക്കുന്ന അസുഖങ്ങൾ അതിനകത്ത് പല വിധത്തിലുള്ള അസുഖങ്ങളുണ്ട് പിന്നെ ഈഡിയോപ്പതിക്ക് മറ്റു കാരണങ്ങളൊന്നുമില്ല ഇങ്ങനെ മൂന്ന് തരമാണ് പക്ഷെ മെയിൻലി രണ്ട് തരമാണ് ലോക്കൽ കോസസും ലോക്കൽ ആയിട്ടുള്ള അസുഖങ്ങളും ശരീരത്തിന് മുഴുവൻ ബാധിക്കുന്ന ശരി ഡോക്ടർ അസുഖങ്ങൾ ലോക്കൽ കോസസ് അതാണ് ഏറ്റവും കൂടുതൽ കാരണം ഉണ്ടാക്കുന്നത് ലോക്കൽ കോസസ് ആണ് പക്ഷെ അനുമ്പോൾ എന്തുകൊണ്ടാണ് ഈ മൂക്കുന്ന് ഇത്രയും രക്തം വരുന്നത് ചെവിന്ന് രക്തം വരുന്നില്ലല്ലോ കണ്ണുനിന്ന് രക്തം വരുന്നില്ല ില്ല അപ്പൊരുണ്ടാവില്ല തീർച്ചയായിട്ടുണ്ട് പക്ഷെ മൂക്കുന്ന രക്തസ്രാവം വളരെ കൂടുതലാണല്ലോ ഞങ്ങളുടെ ഒരു ലെവൽ നോക്കുമ്പോൾ ഒരുപാട് പേരുകൾ മൂക്കുന്ന രക്ത രക്തസ്രാവമാണ് ചെവിന്ന് രക്തം വരുന്ന അസുഖങ്ങളുണ്ട് തീർച്ചയായിട്ടും അതിനൊരു കാരണമുണ്ട് കാരണം മൂക്കിനകത്തുള്ള ബ്ലഡ് സപ്ലൈ വളരെ വളരെ കൂടുതലാണ് നമുക്ക് നമ്മുടെ മൂക്കിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട പ്രധാന ചരിത്രത്തിലുള്ള തന്നെ പ്രധാനപ്പെട്ട ധമനികളുടെ ഭാഗങ്ങളൊക്കെ തന്നെ മൂക്കിലേക്ക് ബ്ലഡ് സപ്ലൈ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ട്രിവിയൽ ആയിട്ടുള്ള ഒരു ചെറിയ ഇഞ്ചുറി പോലും മൂക്കിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാക്കും അതാണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത് വളരെ ഭയാനക വളരെ ഒരു ഭയം ജനിപ്പിക്കുന്നതും ഒരു പക്ഷേ ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾ സന്ദർഭങ്ങളിലൊക്കെ വളരെ ഗുരുതരമായ തരത്തിലുള്ള ബ്ലീഡിങ് ഉണ്ടാകാനൊക്കെ ഉള്ള സാധ്യതയാണ് അതായത് ഡോക്ടർ പറഞ്ഞാൽ നമ്മുടെ മൂക്കിനൊരു ശക്തമായൊരു ഇടുകിട്ടിയാൽ തന്നെ അതേസമയം ചെവിയിൽ അങ്ങനെ ഇടുകിട്ടിയാൽ രക്തം വരാറില്ലല്ലോ അത് കാരണം മൂക്കിലെ വളരെയധികം രക്ത മുഖത്ത് പൊതുവെ രക്ത ബ്ലഡ് സപ്ലൈ കൂടുതലാണ് മൂക്കിനകത്ത് വളരെയധികം രക്തം സ ബ്ലഡ് സപ്ലൈ കൂടുതലാണ് അപ്പോൾ ചെറിയ ആ രക്തക്കൊള്ളുകളൊന്ന് പൊട്ടുകയോ ചെറിയൊരു ട്രോമ വരെയൊക്കെ തന്നെ രക്തം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊരു കാരണം അപ്പോൾ ഈ ലോക്കൽ കോസസ് എന്ന് പറയുന്നതിനെ തന്നെ നമ്മൾ പലതരത്തിലുള്ള കാരണങ്ങളിലുണ്ട് ഒന്ന് ട്രോമ ട്രോമ എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചല്ലോ മൂക്കിൽ തട്ട് കെട്ടുക വീഴുക മുഖത്തെ മുക്കിൻ്റെ എല്ലുകൾക്ക് ഫ്രാക്ചർ ഉണ്ടാവുക മറ്റെല്ലുകൾക്ക് ഒടിവുണ്ടാവുക ഇതൊക്കെ തന്നെ ഒരു 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 ഇഞ്ചുറീസിൻ്റെ ഭാഗമായിട്ട് വരാം രണ്ട് ഇൻഫെക്ഷൻസ് അണുബാധ അണുബാധ എന്ന് വെച്ചാൽ സൈനസുകൾക്ക് സൈനസ് നമുക്കറിയാമല്ലോ മൂക്കിന്റെ ഇരുവശങ്ങളിലും വായു അറകളുണ്ട് ഈ വായുവറകളിലേക്ക് അണുബാധ ഹലോ 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 ചോദിച്ചോളൂ നമസ്കാരം ചോദിക്കൂ ഉണ്ടാവില്ല ചോദിക്കൂറേക്കിഴക്കാര ഓക്കെ പറയൂ ജേക്കബ് പണ്ട് ഞാന് ഓക്കെ ജേക്കബ് അവിടെ ടി വി ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്ത് സംസാരിക്കാമോ അതിൽ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ഡിലേ വരുന്നത് ഇനി ഫോണിൽ ചെറുത് സംസാരിക്കാമോ ആ സംസാരിക്കാം ഓക്കെ ശരി ഇനി ചോദിച്ചോളൂ ഞാൻ ഗൾഫ് മക്കറിലായിരുന്നു ജോലി അങ്ങനെ ഈ ചെയ്ത് അങ്ങനെ വർക്ക് ചെയ്തോണ്ടിരുന്നേ മൂക്കിൽ കൂടെ കണ്ടമാനം ബ്ലഡ് വരുന്നുണ്ടായിരുന്നു എത്ര വയസ്സായി ഇപ്പോ എനിക്കിപ്പോൾ നാല് എന്നിട്ട് കണ്ടിന്യൂ നല്ല വെയിലൊക്കെ അടിക്കുമ്പോ നല്ല നല്ല രീതിയിൽ ബ്ലഡ് വരും അതിങ്ങനെ ഒക്കെ ഉണ്ടായിരിക്കും ഓക്കെ ആ ഡോക്ടറെ കാണിച്ചോ കാണിച്ച കൊറച്ചൂടെ റെസ്റ്റ് എടുക്കുമ്പോ വീണ്ടും അങ്ങ് മാറും ഇപ്പൊ ഞാൻ നാട്ടിലാണ് ഇപ്പം വർക്ക് ചെയ്യുന്നത് വെച്ചും അത് നാട്ടിലും വരുന്ന ഈ നല്ല ചൂടാകുമ്പോഴാണ് സാറേ വരുന്നത് ഓക്കെ സി ജെക്ക ഇതിനെന്തെന്ന് അറിയുമോ നമുക്ക് ചൂടുള്ള സമയത്ത് വർക്ക് ചെയ്യുമ്പോൾ പോലും ഏത് സന്ദർഭത്തിൽ വെക്കിയാലും മൂക്കിൽ നിന്ന് രക്തം വരാൻ പാടില്ല അപ്പോൾ അത് ഒരു രോഗലക്ഷണമായിട്ട് തന്നെ എടുക്കണം അതായത് എന്താണ് രോഗമെന്നുള്ളത് നമുക്ക് എന്തുകൊണ്ട് മൂക്കിൽ നിന്ന് രക്തം വരുന്നു ആ കാരണത്തെയാണ് നാം ചികിത്സിക്കേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഇ എൻ ഡി ഡോക്ടറെ കാണിക്കൂ ഡോക്ടറെ അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് പരിശോധിക്കും അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് പലപ്പോഴും ഫോർട്ടി ബി പിക്ക് ഗുളിയെ കഴിക്കുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റ് കാരണങ്ങൾ ലോക്കലായിട്ടുള്ള എന്തെങ്കിലും മൂക്കിനകത്ത് പാലത്തിന് വളമുണ്ടോ അല്ലെങ്കിൽ മൂക്കിനകത്ത് ചത വളരുന്നുണ്ടോ മൂക്കിനകത്ത് മറ്റ് കാരണങ്ങളുണ്ട് ബ്ലീഡിങ് ഉണ്ടാക്കുന്ന മറ്റ് കാരണങ്ങളുണ്ടോ രക്തക്കൊഴിലുകൾ തള്ളി നിൽക്കുന്നുണ്ടോ അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട് അപ്പോൾ അത് എന്താണ് എന്ന് കണ്ടുപിടിച്ച് അതിനെ ചികിത്സിക്കണം അപ്പോൾ അത് മാത്രമേ സി നമ്മളിപ്പോൾ ഒരു കാരണം ഉള്ളിലുണ്ട് ആ കാരണം ഈ പറഞ്ഞ മാതിരി വളരെ ചൂടുള്ള അന്തരീക്ഷത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ആ ഭാഗം ആ കാരണം കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുകയും ആ കാരണം ആ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ് ഈ കാറ്റ് ചെയ്യുന്നത് അതുകൊണ്ടിത് ചൂടൊരു സെക്കൻഡറി കാരണം മാത്രമാണ് പ്രൈമറി ആയിട്ട് നമുക്കൊരു കാരണം ഉണ്ടാവണം ആ എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് ആ പ്രോബ്ലം എന്താണെന്ന് തീർച്ചയായിട്ടും ഐഡൻറ്റിഫിയാൻ പറ്റും ഡോക്ടറിനെ കാണിക്കുക ഡോക്ടർ ചിലപ്പോൾ ഒരുപക്ഷെ എൻഡോസ്കോപ്പി ചെയ്ത് നോക്കും മൂക്കിനകത്ത് ട്യൂബിട്ടിട്ട് ടി വി സ്ക്രീനിൽ നോക്കി അങ്ങനത്തെ എന്താണ് ബുദ്ധിമുട്ടുള്ളതെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കും ഒരുപക്ഷെ സി ടി സ്കാൻ ടെസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെടാം ബ്ലഡിൽ മറ്റ് ടെസ്റ്റുകളൊക്കെ ഉണ്ട് മറ്റ് കാരണങ്ങളൊന്നുമില്ലെന്ന് ഉറപ്പാക്കാനായിട്ട് ബി പി ചെക്ക് ചെയ്യണം തീർച്ചയായിട്ടും നാൽപ്പത്തി നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ഒരാളിന് ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കണം അതെല്ലാം നോക്കിയിട്ട് എന്താണ് കാരണം എന്ന് നോക്കിയിട്ട് അതിനെ ചികിത്സിക്കുന്നതിന് തീർച്ചയായിട്ടും ഇത് നിയന്ത്രണ വിധേയമാക്കാൻ പറ്റുന്നതാണ് യാതൊരു ശരി ഡോക്ടർ ഡോക്ടർ ഒരു കോൾ കൂടി ഹലോ ഹലോ ചോ ഈ ഗൾഫിലൊക്കെ ബ്ലഡ് ഞാൻ ോട് പറഞ്ഞ അതേ മറുപടി തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇത് 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 അത്ര ഒരു വളരെ കോമൺ ആയിട്ട് ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവരെ എല്ലാവരും പലപ്പോഴും നമ്മൾ കാണാൻ വരുമ്പോൾ പറയാറുണ്ട് അവിടെ പോകുമ്പോഴാണ് ഞങ്ങൾക്ക് കൂടുതൽ ബ്ലീഡിങ് ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് അതിന് കാരണം ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച മാതിരി മൂക്കിനകത്ത് എന്തോ ഒരു ഒരു ഉണ്ട് ഒരു അസുഖമുണ്ട് ആ അസുഖത്തിൻ്റെ ബ്ലീഡിംഗ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ വളരെയധികം ചൂടുള്ള അന്തരീക്ഷത്തിൽ വർക്ക് ചെയ്യുമ്പോൾ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നു സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുകയും അത് ആ ബ്ലീഡിങ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അടിസ്ഥാനപരമായിട്ട് മൂക്കിലൊരു പ്രോബ്ലം ഉണ്ട് ഇവിടെ നാട്ടിൽ വരുമ്പോൾ ആ ആ പ്രോബ്ലം കൂടുതൽ കാണാതിരിക്കുന്നത് കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടാത്തതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് അത് എന്താണ് കാരണമെന്ന് കണ്ടുപിടിച്ചാൽ ഗൾഫിൽ പോയതല്ല പ്രശ്നം മൂക്കിലുള്ളത് തന്നെയാണ് മൂക്കിന്റെ അകത്തുള്ള ഒരു പെത്തോളജി തന്നെയാണ് ഡോക്ടർ ഈ ഗൾഫിലെ ചൂടും പൊടിയൊക്കെ മൂക്കിൽ നിന്ന് ഒരു കാരണമാണെങ്കിൽ പോലും എല്ലാവർക്കും വരുന്നില്ലല്ലോ അപ്പൊ അത് നോർമൽ ആയിട്ടുള്ള ഒരു പെത്തോളജി നോർമൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറുള്ള ആളെ വരണമെന്നില്ല ഒരു സ്ട്രക്ചറൽ ഡീഫോമിറ്റി കാണാൻ അതായത് സ്ട്രക്ചറൽ ഡീഫോമിറ്റി എന്ന് വെച്ചാൽ മൂക്കിന്റെ പാലത്തിന് വളവോ ഒരു പക്ഷേ മൂക്കിനകത്ത് സാധാരണ തന്നെ ചതകൾക്ക് ഒക്കെ അതായത് ഡോക്ടർ പറയുന്നത് മൂക്കിൽ എന്തെങ്കിലും പ്രശ്നമില്ല ഒരു സാധാരണ വ്യക്തിക്ക് ഈ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാരണമോ ഒന്നും സാധാരണ ബ്ലീഡിംഗ് വരേണ്ട കാര്യം അങ്ങനെയാണ് ദൈവം നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത് നമുക്ക് ബ്ലീഡിംഗ് ഉണ്ടാവേണ്ട കാര്യമില്ല അപ്പൊ അതിനൊരു പെത്തോളജി ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതിന് ഞാൻ ഈ പറഞ്ഞില്ലേ പലവിധ കാരണങ്ങളുണ്ട് ഡോക്ടർ നമ്മൾ ഇൻഫെക്ഷനെ കുറിച്ച് പറഞ്ഞു അത് ഇൻഫെക്ഷൻസും മൂക്കിലൂടെയുള്ള അതെ അതെ സൈനസിലെ ഇൻഫെക്ഷൻസ് സൈനസിൽ വായോറകളുണ്ട് ഈ വായോറകളിൽ ബാക്ടീരിയലോ അല്ലെങ്കിൽ വയറലോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ മൂലമുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ അത് ഉണ്ടാകാം മൂക്കിന്റെ പാലത്തിനുള്ള വളവ് ഈ നല്ല വലിയ വളവ് ചെറിയ വളവുകൾ മിക്കവർക്കും അതൊരു ക്ഷണമായിട്ടോ രോഗമായിട്ടോ കാണാൻ കാണാൻ കഴിയില്ല നല്ല സിഗ്നിഫിക്കൻ്റായിട്ടുള്ള വളവുണ്ടാവുകയും ഈ മുഖിൻ്റെ പാലത്തിനുള്ള വളവ് മറ്റു വശം ഒരു വശത്തുനിന്ന് മാറി മറ്റ് സൈഡിലേക്ക് തട്ടി നിൽക്കുന്നവരെ രീതിയിലേക്ക് മൂക്കിന്റെ പാലം വളയാം ആ പാലത്തിന് പാലത്തിന്റെ ഉണ്ടാകുന്നത് തുറച്ചായിട്ടുള്ള ഒരു ക്രോണിക് ഇറിട്ടേഷൻ ഉണ്ടാക്കുകയും ആ ഭാഗത്ത് നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് മീൻസ് തുറച്ചായിട്ട് ലോങ് ഡിസ്റ്റൻസ് മീൻസ് ലോങ് സ്റ്റാൻഡിങ് ആയിട്ട് ദീർഘനാൾ നിൽക്കുന്ന തരത്തിലുള്ള ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഓക്കെ ഡോക്ടർ അപ്പോഴും ഈ മൂക്കിന്റെ പാലത്തിനുണ്ടാവുന്ന വളവായാലും ഈ മൂക്കിലെ ദശ വളരുന്നതായാലും അതെങ്ങനെയാണ് ഒരു ബ്ലീഡിംഗിലേക്ക് പോകുന്നത് അത് ഈ രക്തക്കുഴലുകൾ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അതായത് ഞാൻ പറഞ്ഞല്ലോ മുക്കിന്റെ പാലത്തിന്റെ വളവെന്ന് വെച്ചാൽ മുക്കിന്റെ പാലം വളഞ്ഞിരിക്കുമ്പോൾ അതിൻ്റെ ഷാർപ്പ് എഡ്ജസ് രക്തം ഓട്ടം വളരെ കൂടിയ ഭാഗമാണെന്ന് പറഞ്ഞു മൂക്കിനകം അത് മറ്റു സ്ഥലങ്ങളിലേക്ക് തട്ടുമ്പോൾ ആ ഭാഗത്തു നിന്ന് ബ്ലീഡിങ് ഉണ്ടാകും അതുപോലെ തന്നെ മൂക്കിലെ ചതകൾ മൂക്കിലത വളരുന്നതെന്ന് വെച്ചാൽ പൊതുവേ തന്നെ മൂക്കിലെ നേസൽ പോളിപ്പ് എന്ന് പറയുന്നത് എതമാണിൽ പോളിപ്പാണെങ്കിലും മറ്റു തരത്തിലുള്ള പൊളിപ്പുകളാണെങ്കിൽ തന്നെയും രക്തസ്രാവം വളരെയധികം ഉള്ള മുഴകളാണ് നമുക്ക് ഞങ്ങൾ എൻഡോസ്കോപ്പിയൊക്കെ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് വളരെ മുന്തിരിക്കല പോലെ ഇരിക്കുന്ന മുഴ ആ മുഴകളിലെ രക്തയോട്ടം വളരെ കൂടുതലായിരിക്കും അപ്പം നമ്മൾ തൊടുമ്പോൾ തന്നെ അവിടുന്ന് ബ്ലീഡ് കാര്യം മുക്കിൻ്റെ ഭാഗത്തുണ്ടാകുന്ന രക്തം ബ്ലഡ് സപ്ലൈ ഈ നമുക്ക് ആവശ്യമില്ലാതെ വന്നിരിക്കുന്ന ഈ മുഴകളിലും ബ്ലഡ് സപ്ലൈ കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്തു നിന്നുള്ള ഉണ്ടാകുന്ന ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യത അപ്പോൾ ഡോക്ടർ ഈ ദശ വളരുന്നവരുണ്ടെങ്കിൽ പുറമേ നിന്നൊന്ന് പ്രസ് ചെയ്താൽ തന്നെ ബ്ലീഡിങ്ങിന് കാരണമാകും ഇല്ല ഇല്ല അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല കാരണം നമുക്ക് തലയോട്ടിക്ക് ആവർണമുള്ളതുപോലെ മൂക്കിനും ഒരു ആവർണമുണ്ട് അൺലെസ് ആ മുഴ മുഴ താഴേക്ക് വളർന്നിന്റെ തൊട്ട് മേള വന്നിരിക്കുകയാണെങ്കിൽ പ്രസ് ചെയ്താൽ ബ്ലഡ് ബ്ലീഡിംഗ് ഉണ്ടായിരിക്കും പക്ഷെ അല്ലാതെ സാധാരണ ഗതിയിൽ മൂക്കിനകത്ത് തൊട്ട് കഴിഞ്ഞാൽ ഉടനെ ബ്ലീഡിംഗ് ഉണ്ടാകാൻ സാധ്യതയില്ല കാര്യം അത് എല്ലുകൾ എല്ലുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്തതിനകത്താണ് സാധാരണഗതിയിൽ പൊളിപ്പിരിക്കുന്നത് പൊളി ഇപ്പൊ താഴേക്ക് വളർന്ന് മൂക്കിന് തൊട്ട് വെളിയിരിക്കാണെങ്കിൽ ചിലപ്പോൾ എനിക്കിപ്പോഴായി അപ്പൊ ഞാൻ മൂന്ന് മാസം പ്രഗ്നന്റ് ആയിരുന്നപ്പോഴേ മൂക്കുന്നിങ്ങനെ ബ്ലീഡിങ് ഉണ്ടായിരുന്നു അപ്പൊ ഡോക്ടറിനെ കാണിച്ചപ്പോഴത്തേനും കുഴപ്പമില്ല ചൂട് കാരണമാണെന്ന് പറഞ്ഞു പിന്നെ വീണ്ടും ഡെലിവറി കഴിഞ്ഞ ഇനി മൂന്ന് മൂന്ന് മാസം ആയപ്പോഴത്തേനും വീണ്ടും ഇങ്ങനെ ബ്ലീഡിങ് ആയി നിൽക്കില്ല അപ്പൊ അത് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോഴത്തേനും ഇവിടെ അല്ലരിച്ചിലാണ് അമ്പലപ്പുറം അല്ലെങ്കിലാണ് കാണിച്ചത് അപ്പൊ മൂക്കിന്റെ അവിടെ ചെറിയൊരു മുഴയാണെന്ന് പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്തത് മാറ്റി മാറ്റീണ്ടു നമുക്ക് ടെൻഷൻ ആവില്ലേ എന്തെങ്കിലും പറഞ്ഞു വഴക്ക് കൂടുമ്പോഴാ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കുറിച്ച് ടെൻഷനാകുമ്പോഴത്തേന് വീണ്ടാ നോക്കുന്ന വീട് മാറി ഓക്കെ ഇത് ഇതെന്താ സംബന്ധിച്ചുവച്ചാൽ മൂക്കിനകത്ത് പ്രോബർലി അവിടെ ഒരു മഴ ഉണ്ടായിരുന്നിരിക്കണം അതിനാണ് സർജറിയിലൂടെ മാറ്റിയിരിക്കുന്നത് ഇതൊരു ഇതിനകത്ത് ഇത് ശേഷം സർജറിക്ക് ശേഷം പല രോഗികൾക്കും ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമായി വന്നേക്കാം ചിലപ്പോൾ അലർജി മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ തുറച്ചയായിട്ട് മൂക്കിൻ്റെ ഉൾഭാഗത്ത് നീർക്കെട്ടുണ്ടാവുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സർജറി ചെയ്ത ആ മഴയുടെ ഭാഗത്തുനിന്ന് തന്നെ വീണ്ടും ബ്ലീഡിങ് ഉണ്ടാകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിന് അലർജി നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ നിയന്ത്രിക്കാനോ ഉള്ള നേസൽ സ്പ്രേ രൂപത്തിലുള്ള മരുന്നുകളോ അല്ലെങ്കിൽ അലർജി കണ്ടോ ടാബ്ലെറ്റൊക്കെ ലഭ്യമാണ് അത് ചിലപ്പോൾ തീർച്ചയായിട്ടും വേണ്ടി വന്നിരിക്കാം ഒരുപക്ഷെ മറ്റെന്തെങ്കിലും കാരണം കൂടെ ബ്ലീഡിങ്ങിനായിട്ടുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ഒന്നുകൂടെ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് എനിക്ക് ഡോക്ടറെ വീണ്ടും കാണുക പ്രോബ്ലി അത് മോസ്റ്റ് പ്രോബ്ലി ആ ഒരു അലർജി നിയന്ത്രിക്കാനുള്ള മരുന്നുകൾ മരുന്നുകൾ മരുന്ന് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബ്ലീഡിങ് തന്നെയാണ് എൻ്റെ വിശ്വാസം ശരി ഡോക്ടർ നമുക്ക് മറ്റു സംശയങ്ങളിലേക്ക് വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഡോക്ടർ ഡോക്ടർ നമ്മൾ കാരണങ്ങൾ ദശ വളർച്ചയെ കുറിച്ച് പറഞ്ഞു പാലത്തിൽ ഉണ്ടാവുന്ന കുറിച്ച് പറഞ്ഞു ഇതല്ലാതെ മറ്റെന്തൊക്കെ ഒട്ടനവധി കാരണങ്ങളുണ്ട് അപ്പോൾ ഇൻഫെക്ഷൻസിന്റെ കാരണം പറഞ്ഞല്ലോ ഇൻഫെക്ഷൻസിന്റെ കാരണം പറഞ്ഞു മുഴകളുടെ കാര്യം പറഞ്ഞു മുഴകളുടെ കാര്യമാണ് നമ്മളിപ്പോ മുക്കിനകത്തുള്ള ദശ വളരുന്നത് അതുപോലെ തന്നെ റൈനോസ്പോർഡിയോസ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട് അത് ഒരു ഒരുതരം തരം ഇൻഫെക്ഷൻസ് ആണ് ഇൻഫെക്ഷനാണ് ആ ഇൻഫെക്ഷനിൽ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ അതിന് കണ്ടിന്യൂസ് ആയിട്ട് ബ്ലീഡിങ് ഉണ്ടാവും ആ ഭാഗത്ത് ഈ പറഞ്ഞ മാതിരി ചെറിയൊരു സ്റ്റിമുലേഷൻ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ചെറുതായിട്ടും തട്ടുക ചെയ്യണമെങ്കിൽ തന്നെ ആ ഭാഗത്ത് ബ്ലീഡിങ് വരും അപ്പോൾ ആ മുഴ

എന്ന് പറയാം അതൊരു കുറച്ചുകൂടി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു രോഗമാണ് കുറച്ച് അഡൽസിലാണ് മീൻസ് യങ് അഡൽറ്റ്സിലാണ് ആണ് ആൺകുട്ടികളാണ് സാധാരണയായിട്ട് വരാറ് ഇൻഫെക്ഷൻ അല്ല അത് രക്തക്കുഴലുകളിലേക്ക് രക്തക്കുഴലുകൾ വികസിക്കുകയും ആ ഭാഗങ്ങളിലേക്ക് രക്തസംക്രമം രക്തസക്രമണം ബ്ലഡ് സപ്ലൈ വളരെയധികം കൂടിയ മുഴകൾ മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ മൂക്കിന്റെ പുറകഭാഗത്തുനിന്ന് തുടങ്ങി തലച്ചോറിന്റെ താഴ്ഭാഗങ്ങളിലേക്കും മൂക്കിന്റെ മറ്റ് പല ഭാഗങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്ന തരത്തിലുള്ള വലിയ മുഴകളാണ് പറയുമ്പോൾ എല്ലാവരും പേടിക്കും അതൊരു ക്യാൻസറസ് ഒരു സാധ്യതയും കൂടെ ഉണ്ടോന്നുള്ളൂ ഇല്ല ഈ ഇത്തരം നിസോഫെൻജലി ഫൈബ്രോ എന്ന് പറയുന്നത് ഗുരുതരമായ രോഗമാണ് സംശയമൊന്നും വേണ്ട അപ്പോൾ ആ രോഗത്തിന് വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള വളരെ ഗൗരവപരത്തിലുള്ള സർജറിയും ആവശ്യമാണ് അതിലൂടെ പലപ്പോഴും പക്ഷെ അത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത് ചെയ്യാതിരിക്കുന്നത് മൂക്കിലെ ബ്ലീഡിങ് നിസ്സാരമാണെന്ന് പറഞ്ഞ് അതിനെ ഉപേക്ഷിച്ച് പോവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ അതൊരു വളരെ വലുതായതിനു ശേഷം മാത്രമേ കണ്ടെത്താൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ മൂക്കിൻ്റെ ബ്ലീഡിംഗ് സാധാരണഗതിയിൽ വരുന്നുവെങ്കിൽ പോലും പ്രത്യേകിച്ച് യങ് അഡൽട്ട്സിൽ വരുന്ന ബ്ലീഡിങ്ങൾ നമ്മൾ എന്താണ് കണ്ടുപിടിക്കണം അതുപോലെ തന്നെ ട്യൂമറുകൾ നേരത്തെ നമ്മൾ സിനിമയിലെ നാടകത്തിലേക്ക് ട്യൂമറുകൾ മാക്സിലെ ഉണ്ടാകുന്ന ട്യൂമറുകൾ മൂക്കിനകത്ത് ഉണ്ടാകുന്ന മറ്റു ട്യൂമറുകൾ ഒക്കെ തന്നെയും പലപ്പോഴും നമുക്ക് ബ്ലീഡിങ്ങോട് കൂടി പ്രെസെന്റ് ചെയ്യാറുണ്ട് റിലേറ്റീവ്ലി സാധാരണ കുറവാണെങ്കിലും അങ്ങനെയും ഉണ്ടാകാറുണ്ട് ഡോക്ടർ ഹലോ ഹലോ ചോദിച്ചോളൂ വേണ്ടി അച്ഛനെ ബ്ലഡ് പ്രഷർ കൂടിയിട്ട് രക്തം അതിനിപ്പോ ഗുളിക ഗുളിക കഴിക്കുന്നുണ്ട് പ്രഷർ കണ്ടിന്യൂ ചെയ്യേണ്ട തീർച്ചയായിട്ടും ഇത് ഞാൻ രണ്ടു മൂന്ന് കോളറിലെ ഏറ്റവും നല്ല ചോദ്യമായിട്ട് ഞാൻ നിനക്ക് കരുതുന്നു കാരണം ബി പിക്ക് യാതൊരുവിധ രോഗലക്ഷണവും ഇല്ല ഹൈപ്പർ ടെൻഷന് യാതൊരുവിധ രോഗലക്ഷണവും ഇല്ല തലകറക്കം തലപ്പെരിപ്പ് തലവേദന അങ്ങനെ വളരെ വളരെ അപൂർവമായിട്ട് മാത്രമേ ഉണ്ടാകാറുള്ളൂ ബി പി അതിൻ്റെ പ്രധാനപ്പെട്ട അവയവങ്ങളെ ബാധിച്ച് അതിനെ നശിപ്പിക്കുമ്പോൾ അതിൻ്റെ രോഗലക്ഷണങ്ങളാണ് വരിക അതുപോലെ ഒരു 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 ബുദ്ധിമുട്ടാണ് മൂക്കിനകത്തുണ്ടാകുന്ന രക്തക്കൊള്ളലുകൾ പൊട്ടുന്നത് ബി പി കൂടിയിട്ടാണ് ഉണ്ടാകുന്നത് ആ മൂക്കിനകത്തുള്ള രക്തക്കൊള്ളലുകൾ പൊട്ടിയിട്ടാണ് ഈ രക്തസ്രാവം ഉണ്ടാകുന്നത് അപ്പോൾ ഡോക്ടർ എല്ലാം പരിശോധിച്ചിട്ട് ബി പി കൂടുതലാണ് ബിപിയുടെ മരുന്ന് കൃത്യമായിട്ട് കഴിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കഴിക്കണം കാരണം ബി പി ഇപ്പോൾ രക്തക്കൊല്ലുകൾ മൂക്കിനകത്തുള്ള രക്തക്കൊല്ലുകൾ പൊട്ടുന്നത് എന്നെക്കാട്ടിയും ഗുരുതരമായി തലച്ചോറിനകത്തുള്ള രക്തക്കൊല്ലലും പൊട്ടാം ഒരു സാഹചര്യത്തിലേക്കും ബി പിക്ക് പ്രോബ്ലമുണ്ട് ഒരു കോംപ്ലിക്കേഷനുണ്ട് അത് ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ നശിപ്പിക്കുന്ന രോഗമാണ് ബ്ലഡ് പ്രഷർ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ മുക്കുന്ന രക്തസ്രാവം നിയന്ത്രിക്കാൻ വേണ്ടി മാത്രമല്ല മറ്റസുഖങ്ങൾ നമ്മൾ ആക്ച്വലി ഒരു സിംപിളായിട്ട് സെൻറ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ബി പിയുടെ മരുന്നുകൾ ജീവൻ രക്ഷിക്കുന്ന മരുന്നാണ് യാതൊരു സംശയമില്ല അപ്പോൾ അതുകൊണ്ട് ബിപിയുടെ മരുന്നുകൾ തീർച്ചയായിട്ടും കഴിക്കണം ഒരു കുറവും വരുത്തണ്ട ഡോക്ടറെ ഇടയ്ക്ക് കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് ബിപിയുടെ ചിലപ്പോൾ ഡോസ് ചിലപ്പം ചെറിയ വേരിയേഷൻ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ചെയ്യേണ്ടി വരും മൂക്കിലെ രക്തസ്രാവത്തിന് പ്രത്യേകിച്ച് ഒരു ഏജ് കഴിഞ്ഞ ആൾക്കാരിലെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് അൺട്രീറ്റഡ് ആണ് ബി പിക്ക് ഗുളിയെ കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് പലപ്പോഴും ഒരു തവണ കുറച്ച് നാളെ കഴിച്ചിട്ടങ്ങ് നിർത്തിക്കളേ പിന്നെ അടുത്ത തവണ ബ്ലീഡിങ് ഹെവി മുക്കുന്ന നല്ല ടൊറൻഷ്യൽ ബ്ലീഡിംഗ് ആയിട്ടാണ് വരുന്നത് സാധാരണ ഇൻഫെക്ഷൻ വരുന്ന ബ്ലീഡിങ് അല്ല പലപ്പോഴും ഹെപ്പിസ്റ്റൈസിസ് ഈ ഹൈപ്പർടെൻസിഫ് ഹെപ്പിസ്റ്റൈസിസ് എന്നാണ് പറയുന്നത് ബി പി കൂടിയിട്ടുണ്ടാവുന്ന രക്തസമ്മർദ്ദത്തിന് നല്ല ശക്തമായ ബ്ലീഡിങ് ഉണ്ടാവും കൺട്രോൾ ചെയ്യാനും പാടാണ് പലപ്പോഴും ഉണ്ടാകുന്ന രീതിയിലൊക്കെ തന്നെ പലപ്പോഴും നമുക്ക് ഞാൻ അതിനിടയ്ക്ക് ഇതിനോട് ഇതിനിടയ്ക്ക് കൂടി സൂചിപ്പിച്ച് പോകേണ്ടതാണ് ചെറിയ രക്തസ്രാവമാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിർത്താൻ വീട്ടിൽ വെച്ച് തന്നെ കഴിയണം അതിനാൽ നാം സാധാരണഗതിയിൽ രീതിയിൽ ചെയ്യേണ്ടത് മൂക്ക് പൊത്തിപ്പിടിക്കുക മുന്നിലേക്ക് ഒരു വാഷ് ബീസിനിലോ അല്ലെങ്കിൽ നമ്മുടെ കൈ കഴുകുന്ന ബീസിനിലോട്ടോ നിന്നുകൊണ്ട് മൂക്ക് പൊത്തിപ്പിടിച്ച് വായിലൂടെ ശ്വാസം വിടുക ഐസ് ക്യൂബ്സ് മൂക്കിൽ പൊത്തിപ്പിടിക്കുക ആ ബ്ലീഡിങ് സാധാരണയിൽ നിൽക്കും ഉടനെ ഡോക്ടറെ കാണാം പക്ഷേ ഈ ഹൈപ്പർടെൻസിപ്പിസ്റ്റാക്സിൽ ഇങ്ങനെ ഒരു കാരണം പോലും ബ്ലീഡിങ് നിൽക്കില്ല നിർത്തില്ല അത് വീണ്ടും തുറച്ചായിട്ട് ബ്ലീഡിങ് മാത്രമല്ല മൂക്കിൽ നിന്ന് രക്തം വരുന്നതാണോ വീണ്ടും ബിപി കൂടും തീർച്ചയായിട്ടും ഇതൊരു വിഷ്യസ് സൈക്കിളാണ് എക്സാക്ട്ലി അത് നമ്മൾ അത് പേഷ്യേഷൻ വളരെ ആങ്ഷ്യസ് ആവും അതും ടൊറൻഷ്യൽ വളരെ പൈപ്പ് തുറന്നതുപോലെ ബ്ലീഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ പഠിച്ചു പോവാൻ സാധ്യതയാണ് അതുകൊണ്ട് ഒരു 40 ഇയേഴ്സ് നേ മേഡിൽ ഉള്ള ഒരാൾ ബ്ലീഡിംഗ് വരുന്നത് എന്ന് പറഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും ഹൈപ്പർട്ടൻഷൻ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് മറ്റു കാരണങ്ങൾ ഉണ്ടാക്കാം പക്ഷെ ബിപി ഒരു കാരണമായിട്ടാണ് ആവും തീർച്ചയായിട്ടും ഗുളികകൾ കഴിക്കണം ശരി ഡോക്ടർ നമുക്കൊരു കോൾ കൂടി ഹലോ 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 കേൾക്കുന്നണ്ടോ ഡോക്ടറെ ചോദിച്ചോളൂ ആ സർ കോൾ കട്ടായി എന്ന് തോന്നുന്നുയാണ് ശരി ഡോക്ടർ നമ്മൾ ഒരു ഒരുപാട് കാരണങ്ങളെക്കുറിച്ച് മൂക്കിൽ മൊഴയുണ്ടാവും പറഞ്ഞു ഇതല്ലാതെ ഇപ്പോൾ അതല്ലാതെ മറ്റു പല കൊണ്ടും വരാമെന്ന് പറഞ്ഞു ബി പിർടെൻഷൻ ആണ് നമ്മൾ ആണ് പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ടൊന്ന് പറഞ്ഞത് അതാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്നത് മറ്റു രോഗങ്ങൾ ഉണ്ടാകാം പക്ഷേ നമുക്ക് പറയാമല്ലോ ഇപ്പോ ഒരു ബ്ലീഡിങ് ഡയത്തിസിസ് ബ്ലീഡിംഗ് ഡയത്തിസിസ് എന്ന് വെച്ചാൽ രക്തത്തിൽ നിന്നും രക്തം കട്ടിപിടിക്കാതെ ബ്ലീഡിംഗ് ഉണ്ടാകുന്ന രോഗങ്ങൾ അത് ആകാം മറ്റു ചില ബ്ലഡിലുള്ള മറ്റു ചില രോഗങ്ങൾ രോഗങ്ങളുണ്ടാകാം അതിനകത്തൊക്കെ രക്തം കട്ടിപിടിക്കാതിരിക്കും അത് മൂക്കിൽ നിന്ന് രക്തസ്രാവണം ും പലപ്പോഴും പല സിനിമകളിലൊക്കെ കാണിക്കുന്ന അത്തരം രക്തസ്രാവമാണ് പിന്നെ കഥ തുടരുന്നതും അങ്ങനെയായിരിക്കും അപ്പോൾ അതുകൊണ്ട് അതൊരു കാരണമാകാം കൂടാതെ ലിവർ ഡിസീസ് ഇപ്പം ക്രോണിക് ആൽക്കഹോളിക് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ലിവർ ഡിസീസ് ഉണ്ടാവുകയാണെങ്കിൽ അത് മൂക്കിൽ നിന്ന് രക്തസ്രാവം ഡിസീസ് രക്തം കട്ടിപിടിക്കാതിരിക്കാനുള്ള പിടിക്കാതിരിക്കാനുള്ള ലിവർ ലിവർ നമ്മുടെ പ്രധാനപ്പെട്ട അവയവങ്ങളിലൊന്നാണ് അത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും രക്തം കട്ടി പിടിക്കാനുള്ള അതും രക്തത്തിലെ മെറ്റ ശരീരത്തിൻ്റെ മൊത്തം മെറ്റബോളിസത്തിനെയും കൺട്രോൾ ചെയ്യുന്നത് ലിവറിലെ ചില പ്രവർത്തനങ്ങൾ മൂലമാണ് അത് തകരാറിലാവുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാവുകയും ആ ആ ബ്ലീഡിങ് മൂക്കിൻ്റെ ഭാഗത്തുനിന്നൂടെ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ഇതിന് കാരണമാവുന്നത് അതുപോലെ തന്നെ കിഡ്നിയിലെ രോഗങ്ങൾ അതും ഈ സെയിം മെക്കാനിസമാണ് കിഡ്നിയിൽ ഉണ്ടാകുന്ന ചില രോഗങ്ങൾ തന്നെ മൂക്കിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് മെയിൻലി ഹൈപ്പർ ടെൻഷനാണ് ഉണ്ടാക്കാറുള്ളത് കോമൺ ആയിട്ട് കാണുന്നത് ഒരു ലിവർ ഡിസീസും കിഡ്നി കിഡ്നി രോഗങ്ങളൊക്കെ തന്നെ ഇപ്പോൾ സാധാരണയായിട്ട് നമ്മുടെ ഇപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുകൊണ്ടെന്ന് നമ്മുടെ ഇപ്പോഴത്തെ പനികളിൽ ഡെങ്കിപ്പനി ഡെങ്കിപ്പനിയിൽ അതായത് ബ്ലീഡിങ് ഉണ്ടാക്കുന്ന എല്ലാത്തരം പനികളും ആ ഗ്രൂപ്പിൽ വരുന്ന പനികളൊക്കെ തന്നെയും ബ്ലീഡിങ് ഉണ്ടാക്കുമ്പോൾ മൂക്കിൽ നിന്ന് രക്തസ്രാവം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അത് ചിലപ്പോൾ ഒരു രക്തസ്രാവം ഡെങ്കിപ്പനിയുടെ ലക്ഷണമാകാം കാരണം അത് ശരീരത്തിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രാഥമിക ലക്ഷണമായിരിക്കും മൂക്കിൽ നിന്ന് രക്തസ്രാവം അത് അപ്പോൾ പനിയുണ്ടെങ്കിൽ മൂക്കിൽ നിന്ന് രക്തസ്രാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശക്തമായ പനിയും ശരീരവേദനയൊക്കെ ഒക്കെ പ്രത്യേകിച്ച് കേരളത്തിനകത്ത് ഡെങ്കിപ്പനി വരുന്ന സീസണിലും അല്ലാതെയുള്ള സമയങ്ങളിലൊക്കെ വൈറൽ ഫീവറിൻ്റെ കൂടെ ശക്തമായ പനിയുടെ ശരീരവേദനയുടെ കൂടെയൊക്കെ തന്നെ മൂക്കിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാകും അത് ശരീരത്തിലെ രക്തം ാതിരിക്കുന്ന പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്നതിന്റെ ഒരു ലക്ഷണമാകും അതും ഡോക്ടർ പല കാരണങ്ങൾ കൊണ്ട് രക്തസ്രാവം ഉണ്ടാവും കൂടി ഇത് എങ്ങനെ തിരിച്ചറിയാം അത് ബി പി കൊണ്ടാണോ അതോ മറ്റു പല രോഗങ്ങൾ കൊണ്ടാണോ എന്ന് എങ്ങനെ ഒരു ഡോക്ടറിന്റെ അടുത്ത് ചെലവാണെന്നുണ്ടെങ്കിൽ എന്താണ് കാരണം എന്ന് അസസ് ചെയ്യും അപ്പൊ അതിനാദ്യം ലോക്കൽ കോസസ് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യും ഒരു ഇന്ത്യ ഡോക്ടർ ആണെങ്കിൽ മൂക്കിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് ആദ്യം നമ്മൾ പരിശോധിക്കാം ശരി ഡോക്ടർ ഒരു കോൾ ഉണ്ട് ഹലോ ഹലോ ചോദിച്ചോളൂ ഡോക്ടർ ഹലോ നമസ്കാരം ആ നമസ്കാരം ഹലോ യെസ് ഹലോ ഡോക്ടർ നമസ്കാരം നല്ല ആ ഡോക്ടർ നമസ്കാരം ഞാൻ ബാന്തത്തിൽ ആണ് ആ എനിക്ക് മൂക്കില് ചെറിയ വളവുണ്ട് അതെ ചെറുതായിട്ട് ഓക്കെ അത് എപ്പ നമസ്കാരം ആ സുൽത്താൻ അവിടെ ടിവിയില് ശ്രദ്ധിച്ച് സംസാരിക്കാണ് ടിവിയുടെ വോളിയം കുറച്ച് വെച്ച് ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കാമോ എനിക്ക് മൂക്കില് ഒരു വളവുണ്ട് ചെറുതായിട്ട് ഓക്കേ അപ്പൊ അത് എപ്പോഴും എനിക്ക് വലയൊരു സൈഡും ഏതൊരു സൈഡും മൂക്ക് അടച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ തണുത്ത വെള്ളം ഒന്നും കുടിച്ചൂടാ എപ്പോഴും ചുമയും ഒരു തണുത്ത് ചാർജ് അങ്ങനെ ഒന്നും കഴിച്ചൂടാ എനിക്ക് ഓക്കെ പ്രോബ്ലിസ് ഈ മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവോ ഒരുപാട് പേർക്കുള്ളതാണ് അതൊരു അസുഖമായിട്ട് കൂട്ടണം ഇതുപോലെയുള്ള രോഗലക്ഷണങ്ങൾ സ്ഥിരമായിട്ട് നിൽക്കണം താങ്കളുടെ രോഗലക്ഷണങ്ങൾ കേട്ടിട്ട് എനിക്ക് പ്രാഥമികമായിട്ട് പറയാൻ കഴിയുന്നത് അലർജിയുടെ ഒരു അലർജി ക്രാനൈറ്റിസ് എന്ന് പറയുന്നതിൻ്റെ രോഗലക്ഷണങ്ങളും കൂടെ താങ്കൾ കൊണ്ടുവന്ന് തോന്നുന്നു അതുകൊണ്ടാണ് തണുത്ത ആഹാരം കഴിക്കുമ്പോൾ മൂക്കട പോകുന്നു എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഇത് ഇതിന് നമുക്ക് ചെറിയ മൂക്ക് മൂക്കിന്റെ ചെറിയ വളവ് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എടുക്കേണ്ട നമുക്ക് അടിസ്ഥാനപരമായിട്ട് നാം ട്രീറ്റ് ചെയ്യേണ്ടത് അലർജിയാണ് അലർജി ക്രാനൈറ്റിസിനെയാണ് അലർജി മൂക്കിനെ ബാധിക്കുമ്പോൾ വരുന്ന രോഗമാണ് അലർജി ക്രാനൈറ്റിസ് സ് മൂക്കുന്നു മൂക്കൊലിപ്പോ തുമ്മൽ വരിക മൂക്കടഞ്ഞിരിക്കുക അപ്പം അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അലർജി നിയന്ത്രിക്കാനുള്ള മരുന്നുകളുണ്ട് ഡോക്ടറെ കാണിക്കാൻ ഡോക്ടർ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാന്ന് ഉറപ്പാക്കും മുക്കിൻ്റെ പാലത്തിൻ്റെ വളവ് ചെറുതാണെന്ന് ഒന്നുകൂടെ കൺഫേം ചെയ്തതിനു ശേഷം മുഴകളും ഒന്നും ഇല്ലെന്ന് ഉറപ്പാക്കിയതിന് ശേഷം അലർജി നിയന്ത്രിക്കാനുള്ള മരുന്നുകൾ തരും അത് ടാബ്ലറ്റിൻ്റെ രൂപത്തിലോ വളരെ എഫക്റ്റീവായിട്ടുള്ള നേസൽ സ്പ്രേ രൂപത്തിലുള്ള മരുന്നുകളുണ്ട് അലർജി നിയന്ത്രിക്കാനുള്ള സ്പ്രേ രൂപത്തിലുള്ള മരുന്നുകളുണ്ട് അത് അതുപയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് കൺട്രോൾ വരും ഒരു ചിലപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ വരും പുകപടലം തണുത്ത അന്തരീക്ഷം ഭയങ്കരമായിട്ട് ഡസ്റ്റി ആയിട്ടുള്ള മറ്റു അൻവയൺമെൻറ്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങളും മാക്സിമം ഒഴിവാക്കി നിർത്താൻ ശ്രമിച്ചുകൊണ്ട് ചികിത്സാൽ തീർച്ചയായിട്ടും ഇത് കണ്ടുകൊണ്ട് ശരി ഡോക്ടർ നമുക്ക് ഒരു ഇടവേള ഇടവേളയുടെ ആവശ്യമാണ് ഒരു ചെറിയ ഇടവേള ഡോക്ടർക്ക് വിളിക്കുക ഡോക്ടർ നമ്മൾ ഇതിന്റെ പരിശോധനാ രീതികളെ കുറിച്ചായിരുന്നു പറഞ്ഞത് എന്ത് കാരണങ്ങൾ കൊണ്ടാണെന്നുള്ളത് എങ്ങനെ പരിശോധിക്കും നമുക്ക് പെട്ടെന്ന് പറഞ്ഞാൽ ലോക്കൽ കോസസ് ഒരു മുഖിനകം പരിശോധിക്കുന്നതിലൂടെ ഒരു പക്ഷെ ചിലപ്പോൾ എൻഡോസ്കോപ്പി ചെയ്ത് നോക്കുന്നതിലൂടെ മുക്കിനകത്ത് എന്തെങ്കിലും കാരണം ഉണ്ടോ എന്ന് നോക്കുന്നു അത് ഈ ചതയോ മുക്കിൻ്റെ പാലത്തിൻ്റെ വളവോ മറ്റു എന്ന് നോക്കുന്നു ഒരു ഒരു പക്ഷേ ആവശ്യമാണെന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ ചതവോ ചതയോ മറ്റു കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ സി ടി സ്കാൻ ചെയ്ത് നോക്കാൻ ചെയ്യാറുണ്ട് നമുക്കകത്ത് ബ്ലീഡിങ്ങിൻ്റെ കാരണം കണ്ടുപിടിക്കാനായിട്ട് ഇതോടൊപ്പം തന്നെ ബ്ലഡ് ലെ ടെസ്റ്റുകൾ നമ്മൾ ചെയ്യും ബ്ലഡ്ഡിലെ ടെസ്റ്റുകളിൽ ബ്ലീഡിങ് ഡാത്തേസ് അത് ബ്ലീഡിങ് ഡിസ് ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ ബ്ലഡിൽ ഒരുപാട് പാരാമീറ്റേഴ്സ് മാറി നിൽക്കും അപ്പോൾ ആ ബ്ലഡ് ലെ ടെസ്റ്റസ്റ്റസ്റ്റസ്റ്റുകൾ ചെയ്യും അതോടൊപ്പം തന്നെ ഈ ഈ ടെസ്റ്റുകളോടൊപ്പം തന്നെ മറ്റ് സിസ്റ്റമിക് ഇല്നസ് ഉണ്ട് ഒന്നുമില്ല എന്ന് ഉറപ്പാക്കുന്ന ടെസ്റ്റുകൾ നമുക്ക് രോഗലക്ഷണങ്ങളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഒരു പ്രാഥമികമായിട്ടുള്ള ടെസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു മൂക്കിനകം പരിശോധിക്കുന്നു സി ടി സ്കാനോ എക്സ്റേയോ ഒക്കെ നോക്കുന്നു അപ്പം മറ്റ് എന്താണ് രോഗമെന്ന് നമ്മൾ ലോക്കലൈസ് ചെയ്യുന്നു എന്നിട്ട് ആരോഗ്യത്തെ ചികിത്സിക്കുന്നു ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു ബ്ലീഡിംഗ് ആയിട്ട് വന്നാൽ എന്ത് എന്നുള്ളത് നമ്മൾ ഞാൻ പ്രാഥമിക ചികിത്സ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാം മൂക്ക് പൊത്തിപ്പിടിക്കുക നേരത്തെ സൂചിപ്പിച്ചു മൂക്ക് പൊത്തിപ്പിടിക്കുക വായിക്കൂടെ ശ്വാസം വിടുക ഐസ് ക്യൂബ്സ് വയ്ക്കുക ചെറിയ ബ്ലീഡിംഗ് ഒക്കെ നിൽക്കും ഇതോടൊപ്പം തന്നെ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകാം ഡോക്ടർ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂക്കിനകത്ത് ബ്ലീഡിങ് നിർത്തുക എന്നുള്ളത് പ്രാഥമികമായിട്ട് പരിഗണന അർഹിക്കുന്നതാണ് ആൾ മൂക്കിനകത്തേക്ക് നമ്മൾ മരുന്ന് പുരട്ടിയ ഗോസ് പീസുകൾ കഴിച്ചു വെച്ചിട്ട് ഒരു പാക്ക് കൊടുക്കുന്നു ഈ ശരീരത്തിലുള്ള എല്ലാ ബ്ലീഡിങ്ങും നമ്മൾ പ്രഷർ കൊടുക്കുകയാണെങ്കിൽ നിൽക്കും ഏറ്റവും വലിയ രക്തകൊഴി ഓട്ടം പോലും രക്തോട്ടം പോലും നമ്മൾ പ്രഷർ കൊടുക്കുകയാണെങ്കിൽ നിൽക്കും അത് തന്നെ ആ ഒരു ബേസിക് ആയിട്ടുള്ള ആ ഒരു ഒരു പ്രിൻസിപ്പൾ ഈ ഉപയോഗിച്ചു നമ്മുടെ മുറിവ് സ്കിന്നിലുണ്ടായി അതുപോലെ തന്നെ അതുപോലെ തന്നെ മൂക്കിനകത്ത് എങ്ങനെ അമർത്തി പിടിക്കാൻ പറ്റും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് മരുന്നുകൾ പുലർത്തിയ മരുന്നുകളെ പുലർത്തിയ ഗോസ് പീസ് മൂക്കിനകത്തേക്ക് കൊടുത്തിട്ട് പ്രഷർ കൊടുക്കുന്നു വളരെ വളരെ തിക്കായിട്ട് പാക്ക് ചെയ്ത് മൂക്കിനകത്ത് അടയ്ക്കുന്നു അത് നമ്മൾ രക്തം അങ്ങനെ നന്നേ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് വായിക്കൂടെ ശ്വാസം പോകാൻ പറ്റുള്ളൂ അതിലൂടെ മൂക്കിൽ നിന്ന് രക്തം നമുക്ക് നിന്നില്ല നിന്നില്ലെന്നു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പോസ്റ്റീരിയർ നെയ്സൽ പാക്കിംഗ് എന്ന് പറയും അതായത് മൂക്കിൽ വായിലൂടെ മൂക്കിൻ്റെ പുറകേക്ക് പുറകേക്ക് പാക്ക് ചെയ്യുന്നുണ്ട് ഒരു പ്രൊസീജിയറുണ്ട് അത് വളരെ വിശദമായിട്ട് ഭയപ്പെടേണ്ട രോഗം ചില ചില ബ്ലീഡിങ്ങൾ പോസ്റ്റീരഡ് ബ്ലീഡിംഗ് എന്ന് പറയും അതായത് പോസ്റ്റ് നേസൽ ബ്ലീഡിംഗ് എന്ന് പറയുന്നത് മൂക്കിന്റെ പുറ വായിലാണ് വന്ന രക്തം എന്നറിയുക വായിലായിരിക്കും മൂക്കിൽ നിന്നുള്ള ആന്റിനൈസൽ ബ്ലീഡിങ്ങിന് പകരം മൂക്കിന്റെ ഏറ്റവും പുറകഭാഗം എന്ന് രക്തം വായുടെ അകത്തേക്ക് വന്ന് വീണുകൊണ്ടിരിക്കും അപ്പോൾ അപ്പോൾ പലപ്പോഴും രോഗി രക്തം അങ്ങ് വിഴുങ്ങും വിഴുങ്ങുമ്പോ പിന്നീട് ഇതുപോലെ ബ്ലാക്ക് കളർ ഇതായിട്ട് ശർദ്ദിക്കുകയാണ് ചെയ്യുക അപ്പൊ അത്തരം ആൾക്കാരിന്റെ പോസ്റ്റ്നൈസിൽ ബ്ലീഡിങ് പോസ്റ്റൈസൽ പാക്കിങ് ആവശ്യമായിട്ട് വരും അത് കൂടുതൽ നൈസോഫാലിങ് മക്കിന്റെ പുറകോശത്തിലുള്ള ഭാഗം കണ്ടിന്യൂ ചെയ്യുന്ന ഒരു പ്രഷർ പാക്കിംഗ് കൊടുക്കുന്നു അങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം ഇത് രണ്ടിലൂടെയും ബ്ലീഡിങ് നിർത്തുകയും പിന്നീട് ആന്റിബയോട്ടിക് മറ്റ് മരുന്നുകളെ കൊടുത്ത് രണ്ടോ മൂന്നാലോ അഞ്ചോ ദിവസം കഴിയുമ്പോൾ ആ പാക്ക് മീൻസ് ശേഷം മറ്റു മറ്റു കാരണങ്ങൾ കാരണം എന്താണ് എന്ന് തീർച്ചയായിട്ടും ഞാൻ സമയക്കുറവ് കൊണ്ട് ഇടപെടുന്നത് ഇത് എനിക്ക് തോന്നുന്നു ഒരുപാട് ഇനിയും സംസാരിക്കാനാണ് മറ്റു രോഗങ്ങളെ കുറിച്ചൊന്നും ഞാൻ എനിക്ക് ചോദിക്കാൻ കഴിഞ്ഞില്ല മറ്റൊരു എപ്പിസോഡിലായിട്ട് എന്ന് കരുതുന്നു വളരെയധികം നന്ദി ഡോക്ടർ അതിഥിയായി എത്തിയതിന് ഇന്നത്തെ ഡോക്ടർക്ക് ഇവിടെ പൂർണ്ണമാവുകയാണ് വീണ്ടും കാണാം നമസ്കാരം